മുഖ്യമന്ത്രിയുടെ മൂക്കിന് താഴെ നടക്കുന്ന ഈ പൊറാട്ട് നാടകം അങ്ങ് അറിഞ്ഞില്ലെങ്കിൽ എന്താണ് അതിനെപ്പറ്റി അങ്ങേക്ക് പറയാനുള്ളത്? മുഖ്യമന്ത്രി CAG റിപ്പോർട്ടിനോട് സ്വീകരിച്ച രീതിശാസ്ത്രം പരിശോധിച്ചാൽ മുഖ്യമന്ത്രി കൂടി അറിഞ്ഞുകൊണ്ട് നടക്കുന്നതാണ് ഈ അഴിമതിയുടെ അഴിഞ്ഞാട്ടം എന്ന് കാണാൻ ആർക്കും കഴിയും. നമ്മുടെ സംസ്ഥാനത്തെ ഇപ്പോഴത്തെ പോലീസ് മേധാവി ഏതെങ്കിലും തരത്തിൽ ഇത് ഈ പ്രശ്നങ്ങളുടെ മേലെ ഇപ്പോൾ ഉയർന്നു വന്ന CAG റിപ്പോർട്ടിൻ്റെ മേലെ അദ്ദേഹത്തെ മാറ്റി വേറൊരാളെ സ്ഥാപിക്കുക എന്ന അജണ്ട ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അതിന് സർക്കാരില്ല എന്ന് വ്യക്തമാക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുക. ആയുധങ്ങൾ നഷ്ടമായെന്ന വിവാദത്തിൽ CBI അന്വേഷണവും DGP ഒഴിവാക്കലുമാണ് പ്രതിപക്ഷം സഭയിൽ ആവശ്യപ്പെട്ടത്. രണ്ടിനും വഴങ്ങില്ല എന്ന് മുഖ്യമന്ത്രി മറുപടി പറഞ്ഞു. CAG റിപ്പോർട്ടിന് ശേഷം ഉയർന്ന ആരോപണങ്ങൾക്ക് മുഖ്യമന്ത്രി വിശദമായി തന്നെ സഭയിൽ മറുപടിയായി സംസാരിച്ചു. UDF കാലത്തെ കൂടെ പ്രശ്നങ്ങളാണ് CAG ചൂണ്ടിക്കാട്ടിയത് എന്ന വാദം അദ്ദേഹം മുന്നോട്ട് വെച്ചു. പ്രതിപക്ഷം ഇതിനെ ശക്തമായി എതിർത്തു. കാതലായ പ്രശ്നങ്ങളെ സ്പർശിക്കാതെ കുഴപ്പക്കാരനായ DGPയെ സംരക്ഷിക്കുന്ന നിലപാടാണ് മുഖ്യമന്ത്രിയുടേത് എന്ന് ആക്ഷേപം അവരുയർത്തുന്നു. ഈ വിഷയമാണ് ഇന്ന് ചർച്ചയ്ക്ക് സ്വാഗതം. ഈ വിഷയത്തിൽ പ്രേക്ഷകരുടെ അഭിപ്രായത്തിനായി ഞങ്ങളുടെ ചോദ്യം ഇന്ന് ഇതാണ്. DGPയെ പിണറായി അന്യായമായി സംരക്ഷിക്കുന്നു എന്നതാണ് ഞങ്ങളുടെ ചോദ്യം. DGPയെ പിണറായി അന്യായമായി സംരക്ഷിക്കുന്നു, ഇതാണ് ചോദ്യം. നിങ്ങളുടെ പ്രതികരണങ്ങൾ ഫേസ്ബുക്കിലൂടെയും വാട്സാപ്പിലൂടെയും അറിയിക്കാം. മുസ്ലിം ലീഗ് നേതാവ് ശ്രീ എൻ ശംസുദ്ദീൻ തിരുവനന്തപുരത്ത് നിന്ന് നമ്മോടൊപ്പം ചർച്ചയിൽ ചേരുന്നു. CPM നേതാവ് ശ്രീ എം നൌഷാദ് MLA അദ്ദേഹം കൊല്ലത്ത് നിന്നാണ് ചേരുന്നത്. ആദ്യം ശ്രീ ശംസുദ്ദീൻ വളരെ വിശദമായി സംസാരിച്ച് ഇക്കാര്യത്തിൽ എന്തെങ്കിലും വലിയ കുഴപ്പങ്ങളില്ല, ആവശ്യത്തിന് സമഗ്രമായ അന്വേഷണം നടത്തുന്നുണ്ട് ഇപ്പോൾ തന്നെയും എന്നൊക്കെ പറഞ്ഞതിന് ശേഷമാണല്ലോ മുഖ്യമന്ത്രി DGPയെ മാറ്റുക എന്ന ആവശ്യമൊന്നും അംഗീകരിച്ചു തരേണ്ട കാര്യമല്ല എന്ന് വ്യക്തമാക്കിയത്. സമഗ്രവും കൃത്യവുമായുള്ള വിശദ മറുപടി അദ്ദേഹം നൽകിയ സ്ഥിതിക്ക് പിന്നെയും അദ്ദേഹത്തെ എതിർക്കുന്നതിന് അതല്ല DGPയുടെ സ്ഥാന ഒഴിവാക്കൽ തന്നെ വേണം എന്ന് ശാഠ്യം പിടിക്കുന്നതിന് പ്രതിപക്ഷത്തിന് കാരണം എന്താണുള്ളത്? ഇവിടെ കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. ഈ അഴിമതി പുറത്തു കൊണ്ടുവരുന്നത് അല്ലെങ്കിൽ അവിടെ നടന്നിട്ടുള്ള ഈ ക്രമക്കേടുകൾ മുഴുവൻ പുറത്തു വരുന്നത് CAG റിപ്പോർട്ടിലൂടെയാണ്. അത് ഞങ്ങളാരെങ്കിലും രാഷ്ട്രീയ പ്രേരിതമായി ഉണ്ടാക്കുന്നതല്ല. ഇന്ത്യയിലെ വളരെ പ്രധാനപ്പെട്ട പല അഴിമതി കേസുകളുടെയും തുടക്കം CAG റിപ്പോർട്ടുകളായിരുന്നു. ഇവിടെയും അതുപോലെ CAG റിപ്പോർട്ടാണ് ഈ ക്രമക്കേടുകൾ ചൂണ്ടിക്കാണിച്ചത്. അതിലെന്തൊക്കെയുണ്ട്? വളരെ ഗുരുതരമായ ആരോപണങ്ങൾ, സൈന്യം പോലും ഉപയോഗിക്കുന്ന ആയുധങ്ങളാണ് ഇവിടെ കാണാതായത്, വെടിയുണ്ടകൾ കാണാതായി. ഇത് ഒരേ SAP മാത്രമാണ് അന്വേഷിച്ചത്, വേറെയും നമ്മുടെ ആംഡ് റിസർവ് ബറ്റാലിയൻ പോലീസുകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു സമഗ്രമായ അന്വേഷണം, ഒരു CBI എൻക്വയറി ഇതിൽ ആവശ്യമാണെന്ന് പറയാൻ കാരണം ഇത് നഷ്ടമായത് മാത്രമല്ല, പിന്നെ പോലീസ് മോഡേണൈസേഷന് വേണ്ടി നടത്തിയ പല പ്രവർത്തികളിലും, ടെൻഡർ ഇല്ലാതെ കൊടുത്ത പല പ്രവർത്തികളിലും ഗുരുതരമായ ആരോപണങ്ങളാണ്. മെറ്റൽ ഡിറ്റക്ടറിന് വരുന്നതിൻ്റെ ഇരട്ടി വിലയാണ് കെൽട്രോൺ വഴി വാങ്ങിയപ്പോൾ ഉണ്ടായത്. അതുപോലെ തന്നെ ഗാലക്സോൺ എന്ന് പറയുന്ന നിലവിലില്ലാത്തൊരു കമ്പനി, അതിൻ്റെ ഡയറക്ടർമാരാരാണ് എന്നൊന്നും ആർക്കും അറിയാത്ത, ഉണ്ട് എന്ന് പറയപ്പെടുന്ന കമ്പനിയിൽ രണ്ട് ഡയറക്ടർമാർ കരിമ്പട്ടികയിലുള്ളതാണ്. അവർക്ക് എല്ലാ സൗകര്യങ്ങളും പോലീസ് ആസ്ഥാനത്ത് ചെയ്തു കൊടുക്കുന്ന ഗാലക്സോണിൻ്റെ ഇടപെടൽ, ഇങ്ങനെ എല്ലാം കൂടി നോക്കുമ്പോൾ ഇതിൽ ഒരുപാട് അപാകതകളും ക്രമക്കേടുകളും വളരെ വ്യക്തമാണ്, എല്ലാവർക്കും അത് വ്യക്തമാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് നമ്മുടെ പോലീസ് മേധാവിയാണ്. ആ പോലീസ് മേധാവി ഇത്രയൊക്കെ ക്രമക്കേടുകൾ കാട്ടിയിട്ടും എന്തിന് ചീഫ് സെക്രട്ടറി പോലും ഈ പോലീസ് മേധാവി കൊടുക്കുന്ന കാറിലാണ് സഞ്ചരിക്കുന്നത്? അപ്പോൾ എല്ലായിടത്തും ഒരു ഇതൊക്കെ പരസ്പരം അഡ്ജസ്റ്റ് ചെയ്യുന്നൊരു ഒരു സാഹചര്യം നമുക്ക് കാണാൻ സാധിക്കുകയാണ്. വളരെ ഈ ഞങ്ങൾ ഉന്നയിച്ച ചോദ്യങ്ങൾക്കൊന്നും നിയമസഭയിൽ മുഖ്യമന്ത്രിക്ക് മറുപടി ഉണ്ടായിരുന്നില്ല. മുഖ്യമന്ത്രി വളരെ ശുഷ്കാന്തി കാണിച്ച ഒറ്റ കാര്യമുള്ളൂ, CBI എൻക്വയറി ഇല്ല, അതിന് സർക്കാർ മെനക്കെടില്ല എന്ന്, സർക്കാർ അംഗീകരിക്കില്ല എന്ന് തീർത്തു പറഞ്ഞു. അതോടൊപ്പം തന്നെ ബെഹ്റയെ മാറ്റുന്ന കാര്യമില്ല, ബെഹ്റ ഞങ്ങൾ എന്നും സംരക്ഷിക്കും. ഇതാണ് മുഖ്യമന്ത്രിയുടെ സമീപനം. ബെഹ്റ ഇങ്ങനെയൊക്കെയുള്ള ഈ കൊള്ളരുതായ്മകളും അഴിമതിയും പോരായ്മയും ധൂർത്തും ഒക്കെ ഉണ്ടായിട്ട് ഇപ്പോൾ എന്തിനേറെ 250 ജീപ്പ് വിൽക്കാൻ കൊള്ളാവുന്ന അല്ലാത്ത A4 and 5, അതായത് കൂടുതൽ കാർബൺ പിന്നെ പുറത്തു വിടുന്ന ജീപ്പായതുകൊണ്ട്, വാഹനങ്ങളായതുകൊണ്ട് ഇത് ഇനി സെയിലിന് പാടില്ല എന്ന് കൃത്യമായ വിലക്കുള്ളതാണ്. ആ വിലക്കുള്ള വാഹനം വാങ്ങുകയാണ്,
നമ്മുടെ കേരള പോലീസ് 250 ജീപ്പ്. ശരി, അതിന്റെ ആക്ഷേപങ്ങളുടെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് വരാം. ഞാൻ ഒന്ന് ശ്രീ നൌഷാദിലേക്ക് പോയതിന് ശേഷം ഞാൻ താങ്കളിലേക്ക് ഒന്നുകൂടെ വരാം. ശ്രീ നൌഷാദ്, അപ്പോൾ അദ്ദേഹം പറയുന്നത് കൂടെ പരിഗണിക്കുകയാണെങ്കിൽ സഭയ്ക്കകത്ത് പ്രതിപക്ഷത്തിന് വേണ്ടി പി ടി തോമസും മറ്റുള്ള നേതാക്കളും രമേശ് ചെന്നിത്തല അടക്കമുള്ള ആളുകളും പറഞ്ഞ കാര്യങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ മുഖ്യമന്ത്രിയുടെ മറുപടി ഇത് പോരാ, വിശദീകരണം ഇത് പോരാ, ഇത് പി എസ് സി കൂടെ പരിശോധിച്ചതിന് ശേഷം വേണമെങ്കിൽ ആവശ്യമായ നടപടികൾ സ്വീകരിക്കാം എന്ന് പറഞ്ഞൊഴിയുന്നത് ശരിയായ കാര്യമാവുകയില്ലല്ലോ. അവർക്ക് ഒരല്പം വഴങ്ങുക. ഈ കാര്യങ്ങളുടെ എല്ലാം കുഴപ്പക്കാരനായിട്ട് അവർ ചൂണ്ടിക്കാട്ടുന്ന ഡി ജി പി ആ സ്ഥാനത്ത് നിന്ന് മാറ്റുകയെങ്കിലും ചെയ്യേണ്ടതല്ലേ? അല്ലാതെ ഇക്കാര്യത്തിൽ ശാഠ്യം പിടിച്ചു നിൽക്കുന്നത് ശരിയായ കാര്യമാകുമോ? സനിഷേ, ശാഠ്യത്തിൻ്റെ പ്രശ്നമില്ല, വസ്തുതാപരമായിട്ട് വേണം കാര്യങ്ങളെ കാണാൻ. ഇപ്പോൾ സി ആൻഡ് എ ജി റിപ്പോർട്ടിൽ വളരെ കൊട്ടിഘോഷിക്കപ്പെട്ടൊരു പദ്ധതി സീംസ് പദ്ധതിയെക്കുറിച്ചാണ്. ഈ സീംസ് പദ്ധതി തുടങ്ങിയതാരാണ്? ഇന്ന് നിയമസഭയിൽ രമേശ് ചെന്നിത്തല പറഞ്ഞത് ഞങ്ങളതിനെ തത്വത്തിൽ അംഗീകരിച്ചില്ല എന്നാണ് നിയമസഭയിൽ പറഞ്ഞത്. പക്ഷേ ശ്രീ ശംസുദ്ദീൻ ഉൾപ്പെടെ രേഖകൾ ഒന്ന് പരിശോധിക്കണം. 28/11/2013 കെൽട്രോൺ സീംസ് പദ്ധതിയുടെ പ്രോജക്റ്റ് റിപ്പോർട്ട് സമർപ്പിച്ചു. 18/3/2014 അന്ന് ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരുന്ന രമേശ് ചെന്നിത്തല ഈ ഫയൽ കാണുകയും ഈ ഫയലിൽ തീർച്ചയായും ധനവകുപ്പിൻ്റെ കൂടി അനുമതി വേണം എന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. ആ ധനവകുപ്പിൻ്റെ അനുമതി വേണം എന്നാവശ്യപ്പെട്ടിട്ട് ആ ധനവകുപ്പിൻ്റെ അനുമതിയോടുകൂടി 6/8/2014 വീണ്ടും അദ്ദേഹം ആ ഫയൽ കാണുകയും ഈ പദ്ധതി നടപ്പിലാക്കാൻ ഉത്തരവിടുകയും ചെയ്തു. അതേ രമേശ് ചെന്നിത്തലയാണ് ഈ പദ്ധതി നടപ്പിലാക്കാൻ ഉത്തരവിട്ടത്. 19/10/2014 ഉത്തരവും ഇറങ്ങി. 2013 മുതൽ 2018 വരെയുള്ള കാലയളവിലെ ഓഡിറ്റാണ് CAG നടത്തിയത്. അപ്പോൾ 2013 മുതൽ 2018 വരെയുള്ള കാലയളവിൽ സെൻകുമാർ DGP ആയിരുന്നു, രമേശ് ചെന്നിത്തല ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരുന്നു. ഇതിനെക്കുറിച്ചൊന്നും പരാമർശിക്കാതെ അവിടെ അവിടെ ഒരു പ്രശ്നമുള്ളത് ഈ സിംസ് പദ്ധതി നടപ്പാക്കി എന്നതിലല്ലല്ലോ അവരുടെ ആക്ഷേപം ഇരിക്കുന്നത്. ഈ സിംസ് പദ്ധതി നടപ്പാക്കിയത് ഗാലക്സോൺ എന്ന കമ്പനിയുമായി സഹകരിച്ചാണ്. ഈ ഗാലക്സോൺ എന്ന കമ്പനി 3 ഡയറക്ടർമാരുള്ളതിൽ 2 ഡയറക്ടർമാർ ഈ കരിമ്പട്ടികയിൽപ്പെട്ട ആളുകളാണ്. ഏത് കമ്പനിയാണ് എവിടെ നിന്ന് വന്നു എന്ന് വല്ല ധാരണയൊന്നുമില്ലാത്തൊരു കമ്പനിയെ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ട് എന്തോ അഴിമതി നടത്തി എന്നതല്ലേ അവരുടെ ആക്ഷേപം? ഈ പദ്ധതിയാകെ മോശമാണെന്നല്ല, പദ്ധതിയിൽ ഗാലക്സോൺ എന്ന കമ്പനിയെ കൊണ്ടുവന്നതാണ് അവരുടെ പ്രശ്നം. അതിന് മറുപടി വിശദമായിട്ട് കൊടുക്കാൻ അദ്ദേഹത്തിന് മുഖ്യമന്ത്രിക്ക് സാധിച്ചിട്ടില്ല. താങ്കൾക്കുണ്ടോ മറുപടി? അല്ല, ഗാലക്സോൺ എന്ന കമ്പനിയെ സർക്കാർ ഏൽപ്പിച്ചത് കെൽട്രോണിനെയാണ് ഏൽപ്പിച്ചിട്ടുള്ളത്. ഒരു പ്രോജക്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ, ഒരു പദ്ധതി കിട്ടിക്കഴിഞ്ഞാൽ അത് നടപ്പിലാക്കുക എന്നുള്ളത്, അത് നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായി സബ് കോൺട്രാക്ട് കൊടുക്കുന്നത് നമ്മൾ ആരാണോ കോൺട്രാക്ട് കൊടുക്കുന്നത് അവരുമായിട്ടാണ് സർക്കാരിന് ഇടപാട്. കെൽട്രോണിനെയാണ് നമ്മളത് ഏൽപ്പിച്ചത്, കഴിഞ്ഞ ഗവൺമെൻറ്റാണ് ഏൽപ്പിച്ചത്. ഇപ്പോൾ ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ഉന്നതതല സമിതി ഉണ്ടാക്കി അതിൻ്റെ മോണിറ്ററിങ് കൃത്യമായി നടത്തുകയും ചെയ്യുന്നുണ്ട്. ഈ പദ്ധതിയെക്കുറിച്ച് ഈ ഗവൺമെന്റിനെ ആക്ഷേപിക്കുന്നതിൽ എന്ത് അടിസ്ഥാനമാണുള്ളത്? പിന്നെ നിങ്ങളിപ്പോ വെടിയുണ്ടയുടെയും തോക്കിന്റെയും കാര്യം പറഞ്ഞു. നമുക്ക് വരാം ശ്രീ നൌഷാദ്, ഒന്ന് ഈ ഗാലക്സോൺ പ്രശ്നം ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ ശംസുദ്ദീൻ, ഇവിടെ അദ്ദേഹം അത് പറഞ്ഞു മുഖ്യമന്ത്രി, അതായത് പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് ഊർജ്ജം പകരുന്നതാണ് ഈ സർക്കാരിന്റെ, പൊതുമേഖലാ സ്ഥാപനങ്ങളെ ഉപയോഗിക്കണം ഇത്തരം കാര്യങ്ങൾക്ക് എന്നതാണ് ഈ സർക്കാരിന്റെ പൊതുവായ നയം നിലപാട്, അതുകൊണ്ടാണ് കെൽട്രോണിന് ഈ കാര്യങ്ങളുമായി മുന്നോട്ട് പോകുന്നതിൽ തടസ്സമൊന്നും ഉണ്ടാക്കേണ്ടതില്ല എന്ന നിലപാടിലേക്ക് അവരെത്തിയത്. മറ്റു കാര്യങ്ങൾ ഈ പറഞ്ഞതുപോലെ ഗാലക്സോൺ കമ്പനിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്തെങ്കിലും കുഴപ്പങ്ങളും വീഴ്ചയും ഉണ്ടെങ്കിൽ അത് നമുക്ക് പരിശോധിക്കുകയും ചെയ്യാം. അത്തരം പരിശോധനകൾ നടക്കുന്നുണ്ട്. പക്ഷേ CBI ഒക്കെ വരണമെന്നൊക്കെ പറയുന്നത് കടുത്ത ആക്ഷേപമായിരിക്കുകയില്ലേ? അല്ല, CBI വരണമെന്ന് പറയുന്നത് എന്താണ്? കടുത്ത സാമ്പത്തികമായ ദുർവ്യയം ഈ രംഗത്ത് നടന്നിട്ടുണ്ട്. പോലീസ് മോഡേണൈസേഷൻ, ഇതൊക്കെ ഈ ഗാലക്സോൺ വന്നതും പിന്നെ ഈ സിംസ് പദ്ധതിയും ഒക്കെ മോഡേണൈസേഷൻ്റെ ഭാഗമാണ്. ഒരു വീട് സിംസിൻ്റെ സർവൈലൻസിൽ വന്നു കഴിഞ്ഞാൽ
പോലീസിൻ്റെ ഒരു നോട്ടം ആ വീടിനോ അത് ഏൽപ്പിച്ച ആ പരിസരത്തുണ്ടാകും എന്നുള്ളതാണ്. അങ്ങനെ ഒരു പോലീസ് പ്രൊട്ടക്ഷൻ, അതിന് ഫീസടക്കമൊക്കെ വേണം, ഫീസടച്ചൊരു പോലീസ് പ്രൊട്ടക്ഷൻ കിട്ടുന്ന, പോലീസിൻ്റെ നിരന്തരമായ സുരക്ഷ കിട്ടുന്ന ഒരു സംവിധാനമാണ്. അതൊക്കെ പോലീസ് മോഡേണൈസേഷൻ്റെ ഭാഗമാണ്. പക്ഷേ യു ഡി എഫിൻ്റെ കാലത്ത് പദ്ധതി വന്നിട്ടുണ്ട്, ഞങ്ങളിതിൽ ഗാലക്സോണിനെ ഉൾപ്പെടുത്തിയിട്ടില്ല. ഗാലക്സോൺ എന്ന് പറയുന്ന കമ്പനി ഏതാണ് അത് നിങ്ങൾ വ്യക്തമാക്ക്. നിങ്ങളല്ലേ അവർക്ക് കൊടുത്തത്? ആരാണ് ഗാലക്സോണിൻ്റെ ചെയർമാൻ? അവർ ഈ രംഗത്ത് എന്തൊക്കെ മുമ്പ് ചെയ്തിട്ടുണ്ട്? പോലീസിലാവട്ടെ, സേനയിലാവട്ടെ, മറ്റേതെങ്കിലും തരത്തിൽ എന്തെങ്കിലും പദ്ധതി നടപ്പാക്കിയിട്ടുണ്ടോ? കെൽട്രോൺ, ഓക്കെ, കെൽട്രോണും ഞങ്ങളായാലും നിങ്ങളായാലും നമ്മുടെ സംസ്ഥാനത്തിൻ്റെ അഭിമാനകരമായ സ്ഥാപനമായിരുന്നു. പക്ഷേ ഇവിടെ എത്ര വ്യത്യാസം വന്നിട്ടുള്ളത്? വലിയ വ്യത്യാസം ഓരോ കാര്യത്തിലുണ്ട്. ഈ മോഡേണൈസേഷൻ്റെ ഓരോ പദ്ധതികളും നടപ്പാക്കുന്നതിൽ ഇരട്ടി ചാർജാണ് ഈ പുതിയ ഗാലക്സോൺ പറയുന്നത്. അപ്പം നിരന്തരം ഈ ജീപ്പ് വാങ്ങിയ കാര്യം, അതിനൊന്നും മുഖ്യമന്ത്രിക്ക് മറുപടി ഉണ്ടായിരുന്നില്ല. ഈ കാർബൺ പ്രോബ്ലമുള്ള, നിരത്തിൽ ഇറക്കാൻ പാടില്ലാത്ത, വിൽക്കാൻ പാടില്ലാത്ത ജീപ്പുകൾ വാങ്ങി സഹായിച്ചു കൊടുത്തു. 200 ജീപ്പുകൾ പോലീസുകാർക്ക് വന്നത്. അങ്ങനെ പല കാര്യത്തിലും ഒരുപാട് പ്രശ്നങ്ങൾ ഇതിനകത്ത് പ്രശ്നങ്ങളുണ്ട്. പ്രശ്നങ്ങളുണ്ട് എന്ന് കണ്ടാൽ തന്നെയും സിബിഐയുടെ അന്വേഷണം ഡിജിപി സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കൽ, ഇത്രക്ക് ഗൗരവതരമായിട്ടുള്ള നടപടികളിലേക്ക് പോകേണ്ട കാര്യമുള്ള പ്രശ്നങ്ങളൊന്നുമല്ലല്ലോ ഇത്. ഇതൊക്കെ ഇതിനകത്ത് തന്നെ ഇന്റേണലായിട്ട് പരിഹരിച്ച് പോകാവുന്ന, അന്വേഷണം നടത്തി അങ്ങ് പരിഹരിച്ച് പോകാവുന്ന കാര്യങ്ങളാണ്. നമ്മളിതിനെ ഗൗരവമായിട്ട് കാണുന്നത് ഈ ഉണ്ടയും തോക്കുകളും നഷ്ടമായി എന്നിടത്താണ്. പക്ഷെ അത് നഷ്ടമായിട്ടില്ല എന്നാണ് ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തിയ ആളുകൾ പറയുന്നത്. നഷ്ടമായിട്ടില്ല, ഉണ്ടയാണെങ്കിൽ ഇന്നിപ്പോൾ അദ്ദേഹം ടോമിൻ ജയതച്ചങ്കരി പറഞ്ഞത് 5000 മാത്രമേ നഷ്ടമായിട്ടുള്ളൂ. അല്ല, 12,000 CAG റിപ്പോർട്ട് പറയുന്നത്, അത് തെറ്റാണ് എന്ന് ടോമിൻ ജയതച്ചങ്കരി ഇന്ന് പരിശോധന നടത്തിയ ശേഷം പറയുന്നു. 3,636 വെടിയുണ്ടകളെ കാണാതെ പോയിട്ടുള്ളൂ, ബാക്കി മുഴുവൻ എണ്ണി വെച്ചിരിക്കുകയാണ് അദ്ദേഹം അവിടെ. അല്ല, അതൊക്കെ ഇപ്പോൾ ഉണ്ടാകുന്ന ന്യായീകരണമല്ലേ? 3,000 ഉണ്ടകൾ കാണാതായ തന്നെ അത് ചെറിയ കാര്യമാണോ? പിന്നെ ഇവർ പറയുമ്പോൾ പറയണത് ഇപ്പോ ഈ എല്ലാത്തിനും ഇപ്പൊ യു ഡി എഫിന്റെ കാലത്തിലാണ് ഞങ്ങൾ പറയുന്നത്. CBI അന്വേഷണം UDF കാലത്തെക്കുറിച്ച് അന്വേഷിച്ചോളൂ. ഇവിടെ ഇതൊക്കെ കൈകാര്യം ചെയ്ത പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ കയ്യിലാണ് വീഴ്ച സംഭവിച്ചിട്ടുള്ളത്. അവരാണിതിൽ കള്ളത്തരത്തിൽ ചില കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. എന്തിനാ വെടിയുണ്ട മോഷണം പോയതിന് പകരം, അല്ലെങ്കിൽ നഷ്ടപ്പെട്ട വെടിയുണ്ടക്ക് പകരം ഡ്യൂപ്ലിക്കേറ്റ് വെടിയുണ്ടുണ്ടാക്കി വെച്ചത്? ആ കേസിൽ നിങ്ങൾ എത്ര പേരെ അറസ്റ്റ് ചെയ്തു? ആ കേസിൽ തന്നെ ഇപ്പോഴും മന്ത്രിമാരുടെ ഗൺമാൻമാരായിട്ടുള്ള ആളുകളില്ലേ? അവരിപ്പോഴും മന്ത്രിയുടെ ഗവൺമെൻറ്മാരായിട്ട് ഇരിക്കല്ലേ? ആരാ അപ്പോൾ ഇവരെ പ്രൊട്ടക്ട് ചെയ്യുന്നത്? അപ്പോൾ പോലീസിൽ നടന്ന ഈ വൻ അഴിമതി പ്രൊട്ടക്ട് ചെയ്യുന്നത് ഈ ഗവൺമെൻറ്റാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് ഇതിൽ CBI എൻക്വയറി വേണം. മന്ത്രിയുടെ ഗവൺമാൻ പ്രതിസ്ഥാനത്ത് നിൽക്കുകയാണ്, ഈ ഗവൺമെൻറ് അന്വേഷിച്ചാൽ കണ്ടെത്തോ? എനിക്ക് തോന്നുന്നില്ല കണ്ടെത്താൻ കഴിയുന്നത്. അതുപോലെ ഇതിൻ്റെയൊക്കെ ഉത്തരവാദി DGP. അതാണ് ന്യായമായ കാര്യമാണ് CM നൌഷാദ്. ഇവിടെ ഈ തരത്തിലുള്ള വിശദീകരണങ്ങൾ കൊണ്ട് ഞങ്ങൾ എന്തായാലും DGP സംരക്ഷിക്കുമെന്ന നിലപാട് സ്വീകരിച്ചങ്ങ് പോവുക എളുപ്പമായതായിരിക്കുകയില്ല. ഇവിടെ പ്രതിപക്ഷം അവിടെ നിന്ന് പറയുന്ന കാര്യങ്ങളുണ്ടല്ലോ. ഇവിടെ PAC വന്ന് എല്ലാം വിശദീകരിച്ച് അതിനു മുമ്പാകെ, അതിനുശേഷം ഞങ്ങൾ വേണ്ട നടപടികൾ എടുത്തുകൊള്ളാം എന്ന് പറഞ്ഞപ്പോൾ CAG തന്നെയും അവസാനമായ സിറ്റിംഗ് ഉണ്ടായിരുന്നു. ഈ പറയുന്നതൊക്കെയാണ് കണക്കും കാര്യങ്ങളുമെങ്കിൽ അവിടെ ബോധ്യപ്പെടുത്തി കാര്യങ്ങൾ സ്ഥാപിച്ചെടുക്കാൻ സാധിക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു, അത് ചെയ്തില്ല. എന്ന് വെച്ചാൽ എന്തോ അഴിമതി ഇതിന് പിന്നിലുണ്ട് എന്ന് പ്രതിപക്ഷം ആക്ഷേപിക്കുന്നത് ശരിയല്ലേ എന്ന് തോന്നും നാട്ടുകാർക്ക്. അങ്ങനെ അങ്ങ് എളുപ്പത്തിലില്ല. ഞാൻ എൻ്റെ DGP സംരക്ഷിക്കുമെന്ന് മുഖ്യമന്ത്രിക്ക് പറഞ്ഞു പോകാവുന്നതിലേ ഇല്ല. ശ്രീ നൌഷാദ്, അല്ല, വളരെ കൃത്യമായി ഇതിൽ DGP അറ്റാക്ക് ചെയ്തുകൊണ്ടുള്ളതിനെ വളരെ കൃത്യമായി ഈ ഇതിൻ്റെ പേരിൽ DGP മാറ്റുന്ന പ്രശ്നമില്ല എന്ന് അസന്നിഗ്ധമായി മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞു. അത് സർക്കാരിൻ്റെ നിലപാട് തന്നെയാണ്. പിന്നെ ഇവിടെ നമ്മളിപ്പോൾ CAG റിപ്പോർട്ട് വന്നു കഴിഞ്ഞാൽ അത് കൃത്യമായി പരിശോധിക്കേണ്ടത് PAC ആണ്. ഈ PAC ചെയർമാനായിട്ടുള്ള BD സതീശൻ ഇന്ന് നിയമസഭയിലും അദ്ദേഹം പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. ഈ റിപ്പോർട്ട് പരിശോധിച്ച് ആക്ഷൻ, അതിനെ സംബന്ധിച്ച് വിശദമായ പരിശോധന നടത്തി ആക്ഷൻ ടേക്കൺ റിപ്പോർട്ട് ഉൾപ്പെടെ എന്ത് ചെയ്യണം എന്നുള്ളതിൻ്റെ റിപ്പോർട്ട് ഉൾപ്പെടെ നിയമസഭയ്ക്ക് മുമ്പാകെ സമർപ്പിക്കേണ്ടത് ശ്രീ BD സതീശനാണ്. എൻ്റെ ശംസുദ്ദീനെ, നിങ്ങൾ ആ BD സതീശനോട് ആ PAC ഒന്ന് കൂടി ഇതൊന്ന് പരിശോധിച്ച് ആക്ഷൻ ടേക്കൺ റിപ്പോർട്ട്, ആ ആക്ഷൻ ടേക്കൺ CBI അന്വേഷണം ആണോ? നിങ്ങളത് ആ തരത്തിൽ റിപ്പോർട്ട് നിയമസഭ മുമ്പാകെ സമർപ്പിക്കാൻ പറ. അത്
ചെയ്യാതെ അന്തരീക്ഷത്തിൽ കിടന്ന് ഇങ്ങനെ സി ബി ഐ അന്വേഷണം എന്ന് പറയുക, എന്നിട്ട് സീംസ് പദ്ധതിയിൽ അഴിമതിയാന്ന് പറയുക, എന്നിട്ട് തുടങ്ങിയത് ഞങ്ങളാണ് എന്ന് ഇപ്പം ശംസുദ്ദീൻ സമ്മതിച്ചു. പക്ഷേ ഇന്ന് നിയമസഭയിൽ ഞങ്ങൾ അതിനെ അംഗീകരിച്ചില്ല എന്നാണ് ശ്രീ രമേശ് ചെന്നിത്തല പറഞ്ഞത്. പിന്നെ ഉണ്ടയുടെ കണക്ക് 12,069 വെടിയുണ്ടകൾ കാണാനില്ല എന്നാണ് സി എ ജി പറഞ്ഞത്. അതിൽ 1415 ഇൻസാസ് വെടിയുണ്ടകൾ അതുൾപ്പെടെയാണ്. പക്ഷെ അതിൽ ഒരെണ്ണം പോലും നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് വ്യക്തമായി. അതുപോലെ തന്നെ 1516 AK-47 തിരകൾ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. പക്ഷെ നഷ്ടപ്പെട്ടിട്ടുള്ളത് വെറും 9 മാത്രമാണ്. 3627 സെൽഫ് ലോഡർ വെടിയുണ്ടകൾ കാണാതായിട്ടുണ്ട്. അത് കൃത്യമായി അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അന്വേഷണം CBI വരുന്നതിന് മുമ്പേ തുടങ്ങി. ശംസുദ്ദീനെ, റജി എന്ന് പറയുന്ന SI ഇപ്പോൾ റിമാൻഡിലാണ്. ആരെ അറസ്റ്റ് ചെയ്തു എന്ന് ചോദിച്ചല്ലോ. അതുപോലെ നിങ്ങളിപ്പോൾ സൂചിപ്പിക്കുന്ന ഈ ഗൺമാനെ തന്നെ പ്രതിയാക്കിയതാരാ? കേസെടുത്തതാരാണ്? പ്രതിയാക്കിയതാരാണ്? ആ പ്രതിസ്ഥാനത്ത് ചേർത്തതും ഈ ഗവൺമെന്റാണ്. അല്ലാതെ UDF ഗവൺമെന്റ് അല്ല, ഈ ഗവൺമെന്റ് തന്നെയാണ്. അപ്പൊ ഒരാളെയും വഴിവിട്ട് സംരക്ഷിക്കുന്ന നിലപാടില്ല, ബോധപൂർവം ദ്രോഹിക്കുന്ന, അത് കഴിയില്ല, കഴിയില്ലാത്തത് കൊണ്ടായിരിക്കണം ശ്രീ ശംസുദ്ദീൻ അത് ചെയ്തത്. പക്ഷെ അപ്പോഴും ഇത്തരം ഈ കാര്യങ്ങളിൽ സർക്കാർ നേരാൻ വേണ്ടിക്കാണ് പോകുന്നത് എന്ന് മനസ്സിലാക്കേണ്ടതല്ലേ ശ്രീ ശംസുദ്ദീൻ? നമ്മൾ CBI അന്വേഷണത്തിലേക്കൊന്നും പോകേണ്ട സാഹചര്യം ഇപ്പോഴില്ല. വെടിയുണ്ടകൾ നഷ്ടമായിട്ടുണ്ട്, 3636 വെടിയുണ്ടകൾ നഷ്ടമായിട്ടുണ്ടെന്ന് അവർ സമ്മതിക്കുന്നുണ്ട്. ഒപ്പം ഈ മറ്റു കാര്യങ്ങൾ, ഈ ഗൺമാനെതിരെ നടപടിയെടുക്കുക പോലുള്ള കാര്യങ്ങളിലേക്ക് പോയിട്ടുണ്ട്. അത്തരം നടപടികളിലൂടെ കടന്നു പോകുമ്പോൾ, അന്വേഷണം നടത്തുമ്പോൾ CBI അന്വേഷണം വേണമെന്ന ആവശ്യം ഇത്രക്ക് മുന്നേ മുൻകൂട്ടിയൊക്കെ വെക്കേണ്ടതുണ്ടോ? ഒപ്പം അദ്ദേഹം പറഞ്ഞ ആ കാര്യമുണ്ടല്ലോ, VD സതീശൻ അധ്യക്ഷനായിട്ടുള്ള PAC ആണ് അന്വേഷിക്കേണ്ടത്, VD സതീശൻ മിണ്ടുന്നില്ല. അപ്പോൾ ഇതിനകത്ത് അങ്ങനെ ഒരു കാര്യം കൂടെ ഉണ്ടെങ്കിൽ ഈ PACയുടെ കൂടെ റിപ്പോർട്ടും പരിശോധനയും നടന്നതിന് ശേഷം ഈ ആവശ്യം ഉന്നയിക്കുന്നതല്ലേ നല്ലത്? VD സതീശൻ അല്ല ഇതിനെ ഇതിനെ നമ്മൾ രണ്ടായിട്ട് കാണണം. സാധാരണ രീതിയിൽ ഒരു CAG റിപ്പോർട്ട് വന്നാൽ അതിലിതുപോലുള്ള ക്രിമിനൽ കുറ്റകൃത്യങ്ങളൊന്നും അങ്ങനെ എല്ലായ്പ്പോഴും പറഞ്ഞോളന്നില്ല, അവരുടെ ദൃഷ്ടിയിൽപ്പെട്ടാൽ പറയും. ഇവിടെ സാധാരണ രീതിയിൽ ഒരു CAG റിപ്പോർട്ട് വന്നാൽ അതിൻ്റെ നടപടിക്രമമാണ് നൌഷാദ് പറഞ്ഞത്. തൊട്ടടുത്ത PAC കൂടി അത് സ്ക്രൂട്ടനൈസ് ചെയ്ത് അതിൽ റിപ്പോർട്ട് തയ്യാറാക്കി കൊടുക്കണം. അത് ഒരു നിയമസഭയിലെ അസംബ്ലിയിലെ ഒരു പ്രൊസീഡിങ്സ് ആണ്, അത് വേണം. ഇവിടെ ഈ CAG റിപ്പോർട്ടിൽ സാധാരണ പ്രശ്നമല്ല പറഞ്ഞിട്ടുള്ളത്. പോലീസിന്റെ തോക്ക് പോയത്, ഉണ്ട പോയത്, ഒരു ക്രിമിനൽ സ്വഭാവമുള്ള പ്രവർത്തനങ്ങളാണ്. പറയട്ടെ, അത് സതീശനല്ല ചെയ്യേണ്ടത്, നൌഷാദിനെ അറിയാഞ്ഞിട്ടാ. ഈ ഇതുപോലെ ജീപ്പ് വാങ്ങിയത്, സാമ്പത്തിക ധൂർത്ത്, സാമ്പത്തികമായ അഴിമതി, ഇതൊരു പ്രിന്റഡ് ഡോക്യുമെന്റ് ആണ്. എന്റെ കയ്യിൽ ഈ CAG റിപ്പോർട്ട് ഉണ്ട്. അപ്പോ ഇത് ഇങ്ങനെ ഒരു വിവരം നമുക്ക് കിട്ടിയാൽ അതിനെക്കുറിച്ച് നടപടി സ്വീകരിക്കണ്ടേ? അത് ഒരു ക്രിമിനൽ സ്വഭാവമുള്ള ആരോപണങ്ങളാണ് CAG പറഞ്ഞിട്ടുള്ളത്. തോക്ക് പോയതും ഉണ്ട പോയതും ദേശരക്ഷയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടതാണ്. അതുപോലെ വളരെ കൃത്യമായിട്ട് അത് ദേശരക്ഷയുമായി ബന്ധപ്പെട്ടതാണ് നമ്മളൊക്കെ ചർച്ച ചെയ്തതുമാണ്. പക്ഷേ ഇപ്പോൾ 12,000 എന്നൊക്കെ പറഞ്ഞ സാധനത്തിൽ 3636 വെടിയുണ്ടകൾ ഒഴികെ ബാക്കിയെല്ലാം അവിടെ ഉണ്ടെന്നാണ് അവർ പറയുന്നത്. വെടിയുണ്ടകൾ ഇങ്ങനെ ഇല്ലാത്തതെടുത്ത് കാണിച്ച് കണക്കൊപ്പിക്കാനൊന്നും സാധിക്കുകയില്ലല്ലോ ഈ സാഹചര്യത്തിൽ. ഈ പറയുന്ന ആയുധം തോക്കാണെങ്കിൽ തോക്കുകളൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് ടോമിന്റെ തച്ചങ്കരി മാധ്യമങ്ങളുടെ ക്യാമറകളെ കൊണ്ടുപോയി തെളിയിച്ചു കളഞ്ഞു. അപ്പോൾ എന്ത് ചെയ്യും? അപ്പോൾ പിന്നെ അത് അങ്ങ് ഉള്ളി തൊലി പൊളിച്ചതുപോലെ ആയി കാര്യങ്ങൾ. അല്ല, അങ്ങനെ പറയാ, ഏയ് അങ്ങനെയൊന്നും ആയിട്ടില്ല. ഈ ഇവിടെ തന്നെ നിങ്ങൾ തന്നെയാണ് പറഞ്ഞത്. ഇപ്പൊ ഈ ഗവൺമെന്റ് തന്നെയാണ് കേസെടുത്തത്. ഡ്യൂപ്ലിക്കേറ്റ് വെടിയുണ്ടകൾ പകരം വെച്ചു. 250 മിസ്സായ ഒരു കേസിൽ 25 ഡ്യൂപ്ലിക്കറ്റ് വെടിയുണ്ടകൾ വെച്ചു. അയാളാണ് ഇപ്പോൾ അറസ്റ്റില്. അപ്പോൾ നിങ്ങളിപ്പോൾ ഈ ഉണ്ട് എന്ന് പറയണത് ഒറിജിനൽ ആണോ ഡ്യൂപ്ലിക്കറ്റ് ആണോ? ഇവിടെ CAG റിപ്പോർട്ടുമായിട്ട് തട്ടിച്ചു നോക്കണം. 12,000 പോയി എന്ന് CAG വെറുതെ പറയോ? UDFന്റെ സംഘം പോയിട്ടല്ല പറഞ്ഞത്. CAG കൃത്യമായ ഇടപെടലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചോദിച്ചും പറഞ്ഞും ആണ് ഈ നിഗമനത്തിലെത്തുന്നത്. അത് പിന്നെ പോലീസ് തന്നെ പറയണത് 12,000 ഒന്നുമില്ല, 3,000 ഉള്ളത്.
ഞാൻ അത്രയൊന്നും പോയിട്ടില്ല. ചോദിച്ചപ്പോൾ അതിന് മറുപടി കൊടുക്കാനൊന്നും ഈ അവസാന സിറ്റിംഗിൽ അവർ തയ്യാറായില്ല. സി എൻ ജി എ ജി കിട്ടാത്ത കണക്കുകളെല്ലാം എഴുതി വെച്ചു. ഇപ്പോൾ പെട്ടെന്ന് പ്രശ്നമായപ്പോൾ എല്ലാവരും ഓടിച്ചെന്ന് എണ്ണമൊക്കെ എടുത്തപ്പോൾ തോക്കെല്ലാം അവിടെയുണ്ട്, ഉണ്ട 3600 എണ്ണമേ കാണാതായിരിക്കുന്നുള്ളൂ. അപ്പോൾ കാര്യങ്ങൾ കണക്ക് സെറ്റിൽ ചെയ്തു അവര്. എന്ന് വെച്ചാൽ പ്രശ്നം ഈ ഉണ്ടയെല്ലാം ഉണ്ടാക്കി കൊണ്ടുവന്ന് കൃത്യമായിട്ട് വെക്കാനൊന്നും സാധിക്കുകയില്ലല്ലോ. അപ്പോൾ ഗൗരവമുള്ള പ്രശ്നമാണ്, പക്ഷെ ആ ഗൗരവമുള്ള നടപടി അതിന്മേൽ സ്വീകരിച്ചിട്ടുണ്ട്. അതിൽ കൂടുതൽ സി ബി ഐ ഒക്കെ വരിക എന്നൊക്കെ പറഞ്ഞാൽ അത്രക്ക് ഗൗരവം എന്തായാലും ഇല്ല എന്നാണ് നാട്ടുകാർക്ക് തോന്നുക. ഇത് രാഷ്ട്രീയമായിട്ട് പ്രതിപക്ഷം മുന്നോട്ട് വെക്കുന്ന അല്ലേ എന്ന് സംശയിക്കാനും മതി. അങ്ങനെ അങ്ങനെയാണോ ഇത്? ഇത് ഇതിന് ഇത്ര ഗൗരവേ ഉള്ളൂ, നിങ്ങൾ ഈ പറയുന്ന ഗൗരവേ ഉള്ളൂ? അല്ല, ഇതിലൊരു നിഷ്പക്ഷമായ എൻക്വയറി നടന്നോട്ടെ. അതിനെന്തിനാ ഗവൺമെന്റിന് പിന്നെ അതിൽ ഭയപ്പെടേണ്ട കാര്യം എന്താണ്? മടിയിൽ കനമുള്ളവനല്ലേ വഴിയിൽ പേടിക്കേണ്ടതുള്ളൂ? അത് ശരിയാണ്. അപ്പൊ ഇതിൽ എന്തോ ഉണ്ട്. അതുകൊണ്ടാണ് സി ബി ഐ എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ അതിനെ എതിർക്കുന്നത്. പിന്നെ ഡി ജി പിയെ സംബന്ധിച്ച് എന്തെല്ലാം ആരോപണങ്ങൾ വന്നു, ആ ഡി ജി പിയുടെ ഈ വഴിവിട്ട പെരുമാറ്റങ്ങളെ സംബന്ധിച്ച് എന്തെല്ലാം വന്നു. കൃത്യമായി ഡി ജി പിക്കെതിരെയാണ് ഈ ആരോപണങ്ങൾ. പക്ഷേ ഡി ജി പിയെ ഗവൺമെൻറ് സപ്പോർട്ട് ചെയ്യാണ്. അതിന് ചില കാരണങ്ങളുണ്ട്. അതൊന്നും പി ടി തോമസ് നിയമസഭയിൽ പറഞ്ഞ് നമ്മളെല്ലാവരും കണ്ടതാണ്. ഞങ്ങൾക്കും അതന്നെ പറയാനുള്ളത്, ഈ ഡി ജി പി ആണ് പ്രൊട്ടക്ട് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് ഡി ജി പിയെ സംരക്ഷിക്കുന്നതെന്ന് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ താങ്കൾ കൂടെ അവിടെ കേട്ടതാണല്ലോ. അത് അതിലേക്ക് വരുന്നതിന് മുമ്പ് ശ്രീ നൌഷാദ്, ഇവിടെ മടിയിൽ കനമുണ്ടെങ്കിലേ പേടിക്കേണ്ടു. അവർക്ക് മടിയിൽ കനമില്ല, അവരുടെ കാലത്ത് കൂടിയാണ് ഈ ഉണ്ടയും തോക്കും ഒക്കെ കാണാതായത് എന്നാണല്ലോ സി എൻ ജി പറയുന്നത്. അങ്ങനെയാണെങ്കിൽ പിന്നെ അവർ അന്വേഷണത്തിന് തയ്യാറാണ്. അവരുടെ മടിയിൽ കനമൊന്നുമില്ല, അവർക്ക് നല്ല ധൈര്യമുണ്ട്. പക്ഷേ നിങ്ങൾക്ക് അതല്ല എന്നതുകൊണ്ടാണ്, മടിയിൽ കനമുള്ളത് കൊണ്ടാണ് ഈ അന്വേഷണത്തെ ഭയക്കുന്നത് എന്ന് നാട്ടുകാർ കണക്കാക്കും. ഈ ഗവൺമെന്റിന് കേരള പോലീസിൽ നല്ല ആത്മവിശ്വാസമുണ്ട്, ഉറച്ച വിശ്വാസമാണ് ഈ പോലീസിനെ സംബന്ധിച്ചുള്ളത്. ഈ സി ആൻഡ് എ ജി റിപ്പോർട്ട് വന്നതിനെ തുടർന്ന് ഈ പിന്നെ മുഖ്യമന്ത്രി അതിൽ ഇടപെടുകയും അതിനെക്കുറിച്ച് അന്വേഷിക്കുകയും ക്രൈംബ്രാഞ്ചിനെ ചുമതലപ്പെടുത്തുകയും ചെയ്തപ്പോൾ ഈ ഉണ്ടകൾ വന്നു, തോക്കുകൾ വന്നു. ആ റിപ്പോർട്ടിനോട് ക്രിയാത്മകമായി പ്രതികരിച്ചൊരു ഗവൺമെന്റ് ഇവിടെ ഉണ്ട്. കൃത്യമായ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നു, പ്രതികളെ അറസ്റ്റ് ചെയ്യപ്പെട്ടു, സി ബി ഐ ഒക്കെ വരുന്നതിന് മുമ്പ് തന്നെ ഇത് ചെയ്തു. പിന്നെ ഇന്ന് നിയമസഭയിൽ ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, പി ടി തോമസ് പറഞ്ഞതെന്താ, ഇവരാവശ്യപ്പെടുന്നത് എന്താണ്? എന്നെ സനീഷ വളരെ കൃത്യമായി ഞാൻ ചോദിക്കുകയാണ്, ഇവരാവശ്യപ്പെടുന്നത് സി ബി ഐ അന്വേഷണം. എന്നിട്ട് പി ടി തോമസ് സഭയിൽ പറഞ്ഞത് എന്താണ്? സി ബി ഐ അന്വേഷണം അട്ടിമറിക്കാൻ കഴിവുള്ള ആളാണ് ലോക്നാഥ് ബെഹ്റ. നിരവധി തവണ സി ബി ഐയിൽ ഈ സി ബി ഐക്ക് മുഖ്യമന്ത്രിയെ സി ബി ഐക്ക് വേണ്ടി സഹായിക്കുന്ന, സി ബി ഐയുടെ കയ്യിൽ നിന്ന് മുഖ്യമന്ത്രിയെ രക്ഷിക്കുന്നയാളാണ്, അതുകൊണ്ടാണ് മുഖ്യമന്ത്രി ബെഹ്റയെ സംരക്ഷിക്കുന്നത് എന്നാണ് പറഞ്ഞത്. അദ്ദേഹത്തിനെതിരെ പിന്നെ സി ബി ഐ അന്വേഷണം കൊണ്ട് എന്ത് പ്രയോജനം? ആശംസിനെ നിങ്ങൾ ഈ പറയുന്നതും ഇതുമായിട്ട് പൊരുത്തപ്പെടുന്നില്ല. അട്ടിമറിക്കാൻ ശേഷിയുള്ള ലോക്നാഥ് ബെഹ്റയ്ക്കെതിരെ സി ബി ഐ അന്വേഷണം തന്നെ വേണമെന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? അദ്ദേഹത്തിന്റെ അന്വേഷണം വന്നാൽ മറ്റുള്ളവരുടെ കേസുകൾ അട്ടിമറിച്ചു കൊടുക്കുന്ന ബെഹ്റയ്ക്കെതിരെ ഈ അന്വേഷണം വന്നത് കൊണ്ട് എന്തുണ്ടാകാനാണ്? അതാ നമ്മളെ നാട്ടില് ഇങ്ങനെയാണല്ലോ നമ്മുടെ നാട്ടിലെ സിസ്റ്റം. ഇപ്പൊ ഉള്ള ഏറ്റവും വലിയ ഏജൻസി എന്ന് പറയുന്നത് സി ബി ഐ ആണ്. അല്ല നൌഷാദ് പറയല്ലേ, അങ്ങനെ ആ സി ബി ഐ എൻക്വയറി എന്ന് പറയുന്നത് ഞങ്ങളിപ്പോ ഈ കേരളത്തിലെ പോലീസ് ചെയ്ത കുറ്റങ്ങൾ പോലീസ് തന്നെ അന്വേഷിക്കുന്നതിന് അർത്ഥമില്ല. ഇവിടെ മുഖ്യമന്ത്രി പറഞ്ഞില്ലേ, പ്രതിപക്ഷ നേതാവ് തന്ന കത്ത് ഞാൻ അതേപടി ഹോം സെക്രട്ടറി കൊടുത്തു. ഹോം സെക്രട്ടറിയും പോലീസും ഒക്കെ അതിന്റെ ഭാഗമാണ്. അവരുടെ കുറ്റം അവർ തന്നെ അന്വേഷിക്കുന്നതിന് അർത്ഥമില്ല. സി ബി ഐ എന്ന് പറഞ്ഞാൽ പുറത്തുള്ള ഒരു ഔട്ട് ഓഫ് ഏജൻസിയാണ്. അപ്പോൾ ആ ഏജൻസി അന്വേഷിക്കണമെന്നാണ് പറഞ്ഞത്. പിന്നെ സി ബി ഐൻ്റെത് അട്ടിമറിച്ചത് ഡൽഹിയിലുള്ള ബെഹ്റയുമായി ബന്ധപ്പെട്ട പാലം, അതൊക്കെ പി ടി തോമസ് പറഞ്ഞിട്ടുണ്ട്, ഞാനത് ആവർത്തിക്കണ്ടല്ലോ. അതുകൊണ്ടാണ് ഇവിടെ അവിടെ ശ്രീ നൌഷാദ് പ്രശ്നമുണ്ട്. അതായത് പ്രാഥമികമായ നോട്ടത്തിൽ തന്നെ ആളുകൾക്ക് ഡി ജി പി എന്തൊക്കെയോ കുഴപ്പം ചെയ്തല്ലോ എന്ന് തോന്നും. എന്തുകൊണ്ടെന്നാൽ ഈ വാഹനം വാങ്ങാനുള്ള തീരുമാനം മൂപ്പർ അങ്ങ് എടുക്കുകയാണ്. ഈ മാനദണ്ഡങ്ങളൊന്നും പാലിക്കാതെ മൂപ്പർ സ്വയമായിട്ട് അങ്ങോട്ട് എടുക്കുകയാണ്. എന്നിട്ട് വാഹനങ്ങൾ വാങ്ങിച്ചിട്ട് ചീഫ് സെക്രട്ടറിക്ക് ഒന്ന്, ഹോം സെക്രട്ടറിക്ക് ഒന്ന് എന്നൊക്കെ പറഞ്ഞ് കൊടുക്കുകയാണ് പോലീസിന്റെ വാഹനം. ഇവിടെ ക്രമക്കേടുണ്ട് എന്നത് ഉറപ്പാണ്. പക്ഷേ മുഖ്യമന്ത്രി അപ്പോഴും പറയുന്നു, എന്റെ ഡി ജി പിയെ ഞാൻ
തള്ളിപ്പറയുകയില്ല എന്ന്. അപ്പോൾ എന്തോ കുഴപ്പമുണ്ടല്ലോ, ഈ പ്രാഥമ ദൃഷ്ട്യാ തന്നെ കുഴപ്പം കാണിച്ചിട്ടുള്ള വഴിവിട്ട് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുള്ള ഡി ജി പിയെ മുഖ്യമന്ത്രി വല്ലാത്ത തോതിൽ സംരക്ഷിക്കുന്നു എന്ന് പറയുമ്പോൾ എന്തോ ഒരു കുഴപ്പം അതിനകത്തുണ്ട് എന്ന് വളരെ സാധാരണക്കാരായ ആളുകൾക്ക് പോലും തോന്നും. അല്ല സിനേഷ, അങ്ങനെ ട്വിസ്റ്റ് ചെയ്തുകൊണ്ട് പോകണ്ട. നിങ്ങളിപ്പോൾ മനസ്സിലാക്കുക, സി ആൻഡ് ഏജ് റിപ്പോർട്ടിൽ 12,069 വെടിയുണ്ടകൾ കാണുന്നില്ലെന്നാണ് പറഞ്ഞ. ദിവസങ്ങൾക്കുള്ളിൽ അത് 3,627 മാറി. ഇത് പിന്നെ 2016 ശേഷം കാണാതായ വെടിയുണ്ടകളൊക്കെ അതിന് മുമ്പ് 13 മുതൽ 18 വരെയുള്ളതാണ്. അതെ, ആരും പറയുക, സി എൻ ഡി എജിയുടെ കാര്യമാണ്. സി പി എമ്മിന് പോലും സി എൻ ഡി എജിയെ വിശ്വാസമുള്ളതാണ്. അല്ലല്ല സനീഷ്, അത് തെറ്റാണ്. സി ആൻ ഡി എജി പോയി പിന്നെ ക്രൈംബ്രാഞ്ച് ചെയ്യുന്നത് പോലെ പോയി തീരെ എണ്ണത്തില്ല. അവിടെ ഉദ്യോഗസ്ഥർ നൽകുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അവർ ക്രോഡീകരിക്കുക, അവർ റിപ്പോർട്ട് തയ്യാറാക്കുക. അങ്ങനാണ്. അതിൽ അപാകതകൾ ചിലപ്പോൾ ഉണ്ടായിട്ടുണ്ടാകാം. ആ അപാകതയെ സംബന്ധിച്ചാണ് ആഭ്യന്തര വകുപ്പ് സെക്രട്ടറിയോട് കൃത്യമായി റിപ്പോർട്ട് നൽകാൻ മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടത്. എന്ത് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടത്? ഇവർ ട്വിസ്റ്റ് ചെയ്ത എന്താ, ആഭ്യന്തര വകുപ്പ് സെക്രട്ടറിയോട് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടത് സി ആൻഡ് എജിയുടെ റിപ്പോർട്ട് ഇങ്ങനെ വരാനുണ്ടായ സാഹചര്യം എന്താണ് എന്ന് പരിശോധിക്കാനാണ്. അല്ലാതെ സി ആൻഡ് എജി റിപ്പോർട്ടിനെ കുറിച്ച് പരിശോധിക്കാനല്ല. എന്തുകൊണ്ടാണ്, എവിടാണ് പെസക് പറ്റിയത്? അപ്പോൾ വളരെ കൃത്യമായി രജിസ്റ്ററിലെ തിരുത്ത്, രജിസ്റ്ററിൽ കൃത്യമായി രേഖപ്പെടുത്താതിരുന്നത് ഇത്യാദി കാര്യങ്ങൾ കാരണമാണ് ഈ തരത്തിലൊരു റിപ്പോർട്ട് വന്നത്. ആ റിപ്പോർട്ടിനെ ഗൗരവത്തോടുകൂടി കാണുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് കൃത്യമായ അന്വേഷണവും കേസെടുപ്പ് അറസ്റ്റ് റിമാൻഡ് ഇത്യാദി കാര്യങ്ങൾ നടന്നിട്ടുള്ളത്. പിന്നെ ഡി ജി പിയെ സംബന്ധിച്ച് എന്റെ ശംസദീനെ, ഇന്ത്യയിലെ ഏറ്റവും മെച്ചപ്പെട്ട ക്രമസമാധാന പാലനമുള്ള സംസ്ഥാനം കേരളമാണ്. അവിടെയാണ് തിരിച്ചു വരില്ല. അവസാനിച്ചോളൂ. പക്ഷേ ഇവിടെ ഡി ജി പിയെ മാറ്റാനും സി ബി ഐ അന്വേഷണത്തിന് വിടാനൊന്നും തക്ക പാകത്തിനുള്ളതല്ല. ഇവിടെ ഇവിടെ നൗഷാദ് വളരെ 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 പണിപ്പെട്ടാണ് ഇവിടെ ഉണ്ടയൊക്കെ എണ്ണി തീർത്ത് ഇപ്പൊ 3,000 ആക്കിയത്. ആരായി 3,000 എന്ന് പറയുന്നത്? എന്താണ് അതിന്റെ അതോറിറ്റി? ടോമിൻ തച്ചങ്കരി എന്ന് പറയുന്ന കേരള പോലീസിന്റെ ഭാഗമായ ഒരാളാണ് പറയുന്നത് 12,000 ഇല്ല 3,000 ഉള്ളൂ എന്ന്. ഈ 12,000 ഉണ്ട് എന്ന് പറഞ്ഞത് ആരാണ് ചോദിച്ചാൽ വളരെ കൃത്യമായ അല്ല ഈ 3,000 3,000 മാനദണ്ഡം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറൊരു മാറ്റണം. നിയമസഭയ്ക്ക് നിയമസഭ റിപ്പോർട്ട് കണ്ടു, സർക്കാർ അതിന്മേൽ അന്വേഷണത്തെ ഭയപ്പെടുന്നത് ഒരു മിനിറ്റ് ഇല്ല, താങ്കൾ രണ്ടു മൂന്ന് സെന്റൻസ് എടുത്ത് അങ്ങ് പറഞ്ഞു തീർത്തോളൂ. സമയം സനീഷ ഒരു മിനിറ്റ് കൂടെ തരണം. ആ പറഞ്ഞോളൂ. അല്ല പറഞ്ഞു തീർക്കാനുള്ളത് വേറൊന്നുമല്ല. ഈ രമേശ് ചെന്നിത്തലയുടെ കാലഘട്ടത്തിൽ കോട്ടയത്ത് റൈഫിൾ അസോസിയേഷന്റെ വെടിയുണ്ടകൾ കാണാതെ പോയി. സി ബി ഐ അന്വേഷണം ഏർപ്പെടുത്തി. സി ബി ഐ അന്വേഷിച്ചു. CBI അന്വേഷിച്ചു, വെടിയുണ്ടകൾ കാണാതെ പോയതിനകത്ത് സത്യമില്ല എന്നാണ് അവർ കണ്ടെത്തി പറഞ്ഞത്. അതിന്മേൽ ഹൈക്കോടതിയിൽ പോയി. ഹൈക്കോടതി പറഞ്ഞത് ഇവിടുത്തെ ക്രൈംബ്രാഞ്ച് അന്വേഷിക്കാനാണ്, ഇവിടുത്തെ ക്രൈംബ്രാഞ്ച് അന്വേഷിക്കാനാണ്. CBI നമുക്കറിയാമല്ലോ അത് പിന്നെ എല്ലാം തികഞ്ഞ ഒന്നല്ല. അവസാനിപ്പിക്കുകയാണ്, സമയം കടന്നുപോയതുകൊണ്ട്. നമ്മുടെ രാജ്യത്ത് നിലവിലുള്ള വ്യവസ്ഥാപിതമായ ഒരു സംവിധാനം എന്ന് പറയുന്നത് രാജ്യത്ത് സംസ്ഥാന പോലീസുകൾക്കൊക്കെ മേലെ ഒരു ദേശീയ ഏജൻസി തന്നെയാണ് CBI. അതെ അതെ, അതുകൊണ്ട് CBI തന്നെ അന്വേഷിക്കണം, അത്രയും ഗൗരവമുള്ളതാണ് എന്നാണ് പ്രതിപക്ഷം. വളരെ നന്ദി.
എൻ്റെ സമയം കടന്നുപോയതുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നതിനിടയിൽ കയറി ഇടപെട്ടത്. എന്നോട് ക്ഷമിക്കണം. വളരെ നന്ദി ശ്രീ ഷംസുദ്ദീൻ. ശ്രീ എം നൌഷാദി ചർച്ചയിൽ പങ്കെടുത്തതിന് ഡി ജി പിയെ പിണറായി അന്യായമായി സംരക്ഷിക്കുന്നു എന്നതായിരുന്നു ഞങ്ങളുടെ ചോദ്യം. ഞങ്ങളോട് പ്രതികരിച്ച പ്രേക്ഷകരിൽ കൂടുതൽ പേരും അന്യായമായി സംരക്ഷിക്കുന്നുണ്ട് മുഖ്യമന്ത്രി ഡി ജി പിയെ എന്ന അഭിപ്രായമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 65% പേർക്ക് ആ അഭിപ്രായമുണ്ട്. 35% പേർ മാത്രമേ പിണറായി ഡി ജി പിയെ അന്യായമായി സംരക്ഷിക്കുന്നില്ല എന്ന അഭിപ്രായം പറയുന്നുള്ളൂ. പ്രൈം ഡിബേറ്റ് പൂർണ്ണമാവുകയാണ്. നമസ്കാരം.